ഹെമ കമ്മിറ്റിക്ക് മുൻപാകെ 20 പേർ നൽകിയ മൊഴികൾ ഗൗരവമുള്ളതെന്ന പ്രത്യേക അന്വേഷണ സംഘം ഭൂരിഭാഗം പേരെയും 10 ദിവസത്തിനകം SIT നേരിട്ട് ബന്ധപ്പെടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച കേസ് 3 ഒക്ടോബർ ഹൈക്കോടതി പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമ, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പ്രത്യേക അന്വേഷണ സംഘം കണക്കിലെടുത്തിരിക്കുകയാണ്, കേസ് അന്വേഷിക്കുകയാണ്. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞിട്ടുള്ളത്? അവരുടെ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ്? ഒപ്പം ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുന്നുണ്ടല്ലോ ശ്യാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലൈംഗിക ഉപദ്രവവും ചൂഷണവും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു അന്വേഷണത്തിന് സർക്കാരും കോടതിയും ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും 5 ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിലുള്ളത്. ഈ 5 ഉദ്യോഗസ്ഥർക്കും ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷ് ഈ റിപ്പോർട്ടിൻ്റെ ഓരോ ഭാഗങ്ങൾ ഈ 5 ഉദ്യോഗസ്ഥർക്കും വീതിച്ച് നൽകിയിരുന്നു. ഈ 5 ഉദ്യോഗസ്ഥരും ഈ ഓരോ വിശദമായി വായിക്കുകയും അതിനുശേഷം ക്രോഡീകരിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി. ഈ റിപ്പോർട്ടിലാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടിന്മേലുള്ള 20 പേരുടെ ആരോപണങ്ങൾ ഗൗരവ സ്വഭാവമുള്ളതാണെന്നും ഇതിൽ നിയമ നടപടിക്ക് സാധ്യതയുള്ളതെന്നുമുള്ള ഒരു വിലയിരുത്തലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചേരുകയും ചെയ്തത്. അതിനാൽ തന്നെ ഈ 20 പേരുടെ മൊഴികൾ ആദ്യഘട്ടത്തിൽ എടുക്കാൻ തന്നെയാണ് തീരുമാനം. അതിനാൽ ഈ 10 ദിവസത്തിനുള്ളിൽ തന്നെ അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ ഈ 20 പേരെ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. ഇതിനുശേഷം ഇവരിൽ നിന്ന് മൊഴിയെടുപ്പ് നടത്തുകയും ചെയ്യും. പ്രധാനമായും ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ മൊഴികളിൽ നിന്ന് കൂടുതൽ വിശദമായ ഒരു തെളിവ് മൊഴിയെടുപ്പായിരിക്കും അന്വേഷണ സംഘം ഇവരിൽ നിന്ന് ശേഖരിക്കുക. പ്രധാനമായും കോടതിയിലേക്കടക്കം നടപടികളിലേക്ക് കടക്കുമ്പോഴേക്ക് ഈ മൊഴികൾ വളരെയധികം ബലമേകേണ്ട കാര്യങ്ങളാണ്. അതിനാൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുൻപാകെ നൽകിയതിലും കൂടുതൽ വിശദമായ ഒരു മൊഴിയെടുപ്പായിരിക്കും അന്വേഷണ സംഘം ഇവരെ ഈ 20 പേരിൽ നിന്ന് കണ്ടും നേരിട്ട് വിശദമായ മൊഴി സ്വീകരിക്കുക. അതിനുശേഷം മാത്രമായിരിക്കും അവശേഷിക്കുന്നവരിൽ നിന്ന് 2ാം ഘട്ടത്തിൽ മൊഴിയെടുപ്പ് നടത്തുക. എന്തായാലും IG സ്പർജൻ കുമാർ, DIG അജിത ബീഗം, ഒപ്പം തന്നെ SPമാരായ മെറിൻ ജോസഫ്, ജി പൂങ്കുഴലി, ഐശ്വര്യ ഡോംഗ്ര അടക്കമുള്ള ഈ 5 വനിതാ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിൻ്റെ ഓരോ ഭാഗങ്ങൾ വായിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷ് ഇവർക്ക് ഈ ഒരു റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം നൽകാതെ 5 ഭാഗങ്ങൾ 5 പേർക്കായി വീതിച്ച് നൽകിയിരുന്നു. ഇനി നിലവിൽ ഈ 5 ഭാഗങ്ങൾ വായിച്ച് ഈ 20 പേരുടെ മൊഴികൾ ഗൗരവ സ്വഭാവമുള്ളതെന്ന ഒരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർത്തിട്ടുണ്ട്. ഇതിനിടയിൽ പ്രധാനമായും ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും ഒരു അവ്യക്തത കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും ഈ ഒരു 20 പേരിൽ കൂടുതൽ പേരുടെ മൊഴിയിലെടുക്കണോ എന്നുള്ള കാര്യത്തിലേക്ക് അവ്യക്തതയുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ ഈ 5 ഉദ്യോഗസ്ഥർക്കും റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം കൈമാറും. 3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് വായിച്ച ശേഷം ഈ ബന്ധപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. എന്തായാലും കേസുണ്ടെങ്കിൽ മാത്രം ഈ ആരോപണം ഉന്നയിച്ചവരിൽ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് മാത്രം കേസുമായി മുന്നോട്ട് പോകാം. അങ്ങനെയെങ്കിൽ മാത്രമേ കേസെടുക്കാൻ നിയമസാധ്യതയുള്ളൂവെന്നും അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ എന്തായാലും ഉള്ളത്. എന്തായാലും പരാതി ഉള്ളവർക്ക് മാത്രമായിരിക്കും കേസ് നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്യുക. എന്തായാലും ഈ 30 മാസത്തിനകം തന്നെ വിശദമായ ഒരു മൊഴിയെടുപ്പ് ഈ അന്വേഷണ സംഘം ഈ 20 പേരിൽ നിന്ന് നടത്തുകയും ചെയ്യും. ഒപ്പം ഈ അടുത്ത മാസം 3 ഈ ഹർജി പരിഗണിക്കാനിരിക്കെ എന്തെങ്കിലും നിയമ നടപടി കേസെടുക്കുന്ന തരത്തിലുള്ള നിയമ നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കാനുമാണ് നിലവിൽ ആലോചന. അശ്വതി.